MDF ല് നമ്മൾ ഇതുപോലെ PU ഫിനിഷിൽ ചെയ്ത ഡോറുകളാണ്.
എപ്പോഴും പണി അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ പൊടിയും ഓൾറെഡി ഇവിടെ ചെയ്തതിന്റെ പൊടിയും, പിന്നെ അതായത് ഫുഡും ഹോബും നമ്മുടെ പഴയ സംഭവം തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇവിടെ കട്ട് ചെയ്ത് ഇറക്കാനുള്ളതാണ് നിങ്ങൾക്ക് ഒരുപാട് പേര് ചോദിക്കും. പക്ഷെ ഈ ഒരു നാനോ വെയിറ്റ് കട്ട് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യാം. പിന്നെ സ്ലാബ് വന്നിട്ട് പറഞ്ഞ പോലെ നാനോ വെയിറ്റ് ആണ്, G9 series ആണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാനോ വെയിറ്റ്. നമ്മൾ മുമ്പ് അവിടെ ഇട്ട് നന്നായിട്ട് കറ വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എല്ലാവരും കാണുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങറ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴൊക്കെ കറ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു രണ്ട് കൊല്ലമായിട്ട് ഞാനത് മാറ്റണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേക്കാണ് നടന്നില്ല. അവസാനം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതും ചെയ്യേണ്ടത്. അപ്പൊ ഫുള്ള് അതിനു വേണ്ടിയിട്ട് എയിം ചെയ്ത് ഞാൻ കുറച്ചായിട്ടാണ് പൈസ കൂട്ടി വെച്ച് ചെയ്തൊരു കിച്ചണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കിച്ചണിലേക്ക് വരുമ്പോ നമ്മളെ തന്നെ സ്വയം ഒരു പ്രൗഡായിട്ടും തോന്നാറുണ്ട്. അപ്പൊ ഇനിയിപ്പോ നാനോ വെയിറ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നാനോ വെയിറ്റിന്റെ വില കുറഞ്ഞ മോഡലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കറ പിടിക്കും, അതിൽ യാതൊരു സംശയവും ഇല്ല. G7 കറ പിടിക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. പക്ഷെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തുടച്ചുകൊണ്ടിരിക്കണം. G9 ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇത് അങ്ങനെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ ഇത് കാര്യമായിട്ടാണ് കറ പിടിക്കുന്നില്ല. പക്ഷെ അവിടെ എന്തോ ഒരു ചെറിയൊരു സംഭവം വന്നിട്ടുണ്ട്, അത് തുടച്ചാൽ പോകുന്നുള്ള അറിയില്ല. പെയിന്റ് കാരനെ ഈ പെയിന്റ് അഴുകൊണ്ട് കിട്ടാം. ഇനിയിപ്പോ അടുത്തത് ബാക്ക് സ്പ്ലാഷ്. ഇത് വന്നിട്ട് നമ്മൾ അതുപോലെ ഈ വൈറ്റ് ടൈൽ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഈ ഒരു 3D പോലത്തെ ഈ ഒരു ഡിസൈൻ കാരണം കാണുമ്പോൾ നമുക്ക് തോന്നും ക്ലീൻ ആക്കാൻ പ്രയാസമാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോഴാണ് വലിയൊരു പ്രൊജക്ഷൻ ആയിട്ടൊക്കെ തോന്നുക. കാര്യമായിട്ടുള്ള പ്രൊജക്ഷൻ ഒന്നുമില്ല. ഇത് വന്നിട്ട് ഇമ്പോർട്ടഡ് ടൈലാണ്, സ്പെയിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. നമ്മൾ 10 ദിവസം മുമ്പേ ഓർഡർ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ ടൈലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇതിന്റെ വേറൊരു മോഡലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് കിട്ടിയില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഈ ടൈല് നമുക്ക് നമ്മൾ അങ്ങനെ എടുത്തതാണ്. ക്ലീൻ ആക്കാൻ വലിയൊരു പ്രയാസം കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് ഇത് നോക്കാം. നമ്മുടെ ഈ ഭാഗത്ത് മാത്രമാണ് ഡ്രോയേഴ്സ് കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഡ്രോയേഴ്സ് അധികം വെയിറ്റ് താങ്ങൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. ഉള്ളില് ഞാന് പിന്നെ കാണിച്ചു തരാന്നാണ് വിചാരിച്ചത്, പക്ഷെ കുഴപ്പമില്ല, നിങ്ങളെല്ലാം കണ്ടോ. അപ്പോ ഇത് വന്നിട്ട് മെയിൻ ആയിട്ട് നമ്മുടെ കുട്ടികളുടെ ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ, അതായത് ഈ 5 പേരുടെ കാര്യം എന്ന് പറയുമ്പോൾ ഓരോ സാധനങ്ങളും അവിടെ ഇവിടെ ഇങ്ങനെ പരിധി കിടക്കണോണ്ട് നമുക്ക് പണി കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും അറേഞ്ച് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാനും ഈസി ആയിരിക്കും. സോ ഈ ഒരു ഡ്രോയറിന്റെ ഉള്ളിൽ ഞാൻ ഫുള്ളായിട്ട് കുട്ടികളുടെ ടിഫിൻ ബോക്സ് കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഇതേ നമ്മുടെ അടുത്ത കോലിലൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ പോകുന്ന നമ്മുടെ ടിഫിൻ ബോക്സ് റെസിപ്പീസ് ഇടുന്ന സമയത്ത് നല്ലോണം നമുക്ക് പോസിറ്റീവ് കമൻസ് വരാറുണ്ട്, അത്യാവശ്യം നെഗറ്റീവ് കമൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ പുതിയ നമ്മൾ ടിഫിൻ ബോക്സുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത റെസിപ്പീസ് കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ കുട്ടികളുടെ സിപ്പപ്പ് ബോട്ടില് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ താൽക്കാലികമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, പിന്നീട് നമ്മൾ ഒക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിന് ശേഷമുള്ള വീഡിയോസിൽ കാണിക്കാം. ഇത് വന്നിട്ട് നമ്മുടെ ഹിഡൻ നമ്മുടെ കട്ട്ലറി ട്രേ ആണ്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അയ്യേ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നുന്നു, ഞാൻ വെറുതെ വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് വന്നിട്ട് വുഡന്റെ ഒരു കട്ട്ലറി ട്രേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ഐക്കിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത സമയത്ത്. പക്ഷെ ആ ബാഗ് റൺകുട്ടി ബാഗല്ല, ആ ഇത് റൺകുട്ടി എവിടെയോ കളഞ്ഞിട്ട് നമുക്ക് കുറെ സാധനം മിസ്സായിട്ടോ. ഹേ, അമ്മയും മറന്നതാണ്, ഞാൻ മാത്രല്ല മറന്നല്ല. നമ്മൾ അവിടെ വെച്ചിട്ട് ബില്ല് ചെയ്യാൻ പോകുമ്പോൾ കിട്ടിയില്ല. സോ ഇനി നമ്മള് പോകുന്നതായിരിക്കും. അപ്പൊ നമ്മൾ വാങ്ങും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വുഡന്റെ ആ ഒരു ഫിനിഷ്. ശരിക്കും പറഞ്ഞാൽ ഫോറിനേഴ്സ് അവരുടെ വീട്ടില് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ വൈറ്റ് ആണെങ്കിൽ ഇതിനകത്ത്, അതായത് ഈ ഡ്രോയേഴ്സിന്റെ ഒക്കെ അകത്ത് അവർ വുഡൻ ഫിനിഷിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിങ്ങനെ തുറന്നു കാണുമ്പോൾ നല്ലൊരു എലഗന്റ് ലുക്ക് ഉണ്ടാവും. ഞാൻ അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ബഡ്ജറ്റ് പ്രോബ്ലം കൊണ്ട് തൽക്കാലം നമ്മൾ അത് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ മൈക്ക് ഒട്ടിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ ഇതിന്റെ തൊട്ട് താഴെയും കൂടെ വരുന്നുണ്ട് അറേഞ്ച് ചെയ്തിട്ടില്ല. ബോക്സസ് ആണ് 3 എണ്ണം. ഈ ഒരു 3 എണ്ണം മാത്രമേ ടാൻഡം ബോക്സ് വെച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ നോർമൽ സാധനമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. മുകളില് നമ്മുടെ ഫുള്ള് സാധനങ്ങൾ വരാനുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങക്ക് കിച്ചൺ കാണിച്ചു തന്നതിന് ശേഷം അത് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതുപോലെ 2 ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ തട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോ ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യില്ല.
ഇത് പിന്നെ കോർണർ നമ്മുടെ ഷെൽഫാണ്. ഇതിങ്ങനെ തുറന്നതിന് ശേഷം നമുക്കിതിങ്ങനെ തുറക്കാൻ പറ്റും. ഇതൊന്ന് കാണിച്ചിട്ട് എന്നാലും ഇരിക്കട്ടെ. പിന്നെ അടുത്ത ഇത് വന്നിട്ട് നമ്മുടെ വേസ്റ്റ് ബാസ്കറ്റ് വെക്കാൻ താഴെ ഇങ്ങനെ ഒരു സംഭവം, മുകളിൽ ഇങ്ങനെ ചെറിയൊരു തട്ടും കൊടുത്തു. അപ്പൊ നമുക്ക് പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞാല് ഇതിനകത്ത് സോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരവിടെ എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ് അവര് ചർച്ചയൊക്കെ. നല്ല ക്യൂട്ട് ആയിട്ടില്ലേ. എനിക്ക് ഇത് നമ്മള് ഐക്യ പ്രൊഡക്റ്റ് ആണ്. ഐക്യ ആണോ ഹോം സെന്റർ? ഐക്യാണ്. അപ്പം നമ്മള് ഹോം സെന്ററിൽ നിന്ന് ഐക്യന്നാണ് ഈ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ചിലത് ഡിമാർട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആ പിന്നെ ഈ സാധനം ഗൾഫിലത്തെ ആണ്, നമ്മുടെ ഇവിടുത്തെ അല്ല. ഇതിപ്പോ കോഴിക്കോടൊക്കെ കിട്ടും എന്ന് പറഞ്ഞു കേട്ടു. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയാന് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇതും ഐക്യ പ്രൊഡക്റ്റ് ആണ്. ഇതും ഒരുപാട് പേരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ നമ്മള് എത്ര, അത് ഒരു കൊല്ലം മുമ്പ് വാങ്ങി വെച്ചതാവുന്നു. ഹോം സെന്ററിൽ ഫസ്റ്റ് പോയ സമയത്ത് ഞാൻ ആക്ച്വലി അതൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ ഇടക്കിടക്ക് ഇവിടുന്ന് കോയമ്പത്തൂർ അടുത്തായതുകൊണ്ട് ഇടക്കിടക്ക് പോവും. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ ഓൾറെഡി പെട്ടിനകത്ത് ഇപ്പോഴും സൂക്ഷിച്ചിരിപ്പുണ്ട്. ഇതിന്റെ വന്നിട്ട് ഹോം സെന്ററിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും എനിക്കൊരു ക്വാളിറ്റി തോന്നിയില്ല. ക്വാളിറ്റി ആണ്, പക്ഷെ അതിനെക്കാട്ടിയും വില കുറച്ച് കമ്മിയാണ്. സ്റ്റാൻഡ് ഇല്ലാത്തത് നമ്മൾ അറിയാണ്ട് എടുത്തതാണ്. അതാണ് സംഭവം. സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ എന്തിനാ വെച്ചിരിക്കുന്ന വെച്ചാല് നമ്മുടെ ഡിഷ് വാഷിന്റെ ഡിഷ് വാഷിന്റെ നമ്മുടെ വാഷിംഗ് മെഷീന്റെ ലിക്വിഡൊക്കെ അതിനകത്ത് ഒഴിച്ചിട്ട് വെക്കാനും. ലോണ്ട്രി ഏരിയ നമ്മുടെ കിച്ചണിന്റെ ഇനി ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ പേര് കൊടുത്തു വെച്ചിരിക്കുകയാണ്. ലോണ്ട്രി ഏരിയ, പിന്നെ ഇനി വേറെ കുറെ സർപ്രൈസ് ഒക്കെ വരാനുണ്ട്. പിന്നെ നമ്മുടെ സിങ്കിന്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സിങ്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ റിവ്യൂ പറയുന്നുള്ളൂ. കാരണം പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാമെന്ന് മട്ട് വെച്ചിരിക്കുന്നത്. ഈ സിങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രേ ആണ്. ഈ ട്രേന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എനിക്ക് പാത്രങ്ങൾ ഇങ്ങനെ തേച്ചിട്ട് ഇതിനകത്ത് തന്നെ ഇടാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്തോ ഒരു ഇടങ്ങറ് തോന്നും. തേച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പാത്രം കഴിയുമ്പോൾ ഈ സൈഡുകളിലാണ് കേട്ടോ ഇങ്ങനെ വെക്കാം. ഇവിടെ പാത്രം വെച്ചിട്ട് പിന്നെ കഴുകിയിട്ട് വേഗം പുറത്തെടുത്ത് വെക്കലാണ് എൻ്റെ ഒരു പതിവ്. അപ്പൊ ഈ ഒരു ട്രേ ഉള്ള സമയത്ത് പാത്രം തേച്ചിട്ട് താഴെയോ ഇതിനകത്തൊന്നും വെക്കാതെ ഇതിൽ വെച്ചിട്ട് എനിക്ക് പാത്രം കഴുകുമ്പോൾ കുറച്ചും കൂടെ ഒരു സമാധാനം. അതിനകത്ത് ഇനി ബാക്ടീരിയസ് ഒന്നും ആവൂലോ. പിന്നെ നമ്മൾ ഫുള്ളി യൂസ് ചെയ്തിട്ടില്ല അതുവരെ. ഈ കിച്ചണിൽ ശരിക്കും കുക്ക് ചെയ്തിട്ടില്ല. കുക്ക് ചെയ്ത ശേഷം അപ്പോഴാണ് നമുക്ക് അറിയുള്ളൂ. ഇനി ഇതിലുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോ ഈ ഭാഗത്ത് ഇങ്ങനെ കളറ് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് പറയാന്ന് വിചാരിച്ചു. പിന്നെ എന്ന് പറയുമ്പോ വെള്ളം ഫുള്ളായിട്ട് പോണില്ലയോ എന്നുള്ള ഒരു സംശയം ഉണ്ട്. അതൊക്കെ ഞാൻ നോക്കിയിട്ട് പറയട്ടാ. പിന്നെ പൈപ്പ് ഇതേ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കഴുകാനൊക്കെ യൂസ്ഫുൾ ആണ്. അതങ്ങനെ ഉള്ളിലേക്ക് പോയിക്കോളും. ഇതിൽ ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പോ ഈ ഒരു പൈപ്പ് തിരിക്കണമെങ്കിൽ ഈ സംഭവം നമ്മളിങ്ങനെ തിരിക്കണം. എപ്പോഴും നമുക്ക് പോസിബിൾ അല്ല. നിങ്ങൾ എപ്പോഴും സിങ്കൊക്കെ വാങ്ങുന്ന സമയത്ത്, പൈപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് ഈസി ആയിട്ട് ഇങ്ങനെ തിരിക്കുന്ന സാധനങ്ങളൊന്നും വാങ്ങരുത്. ഇങ്ങനെ ഒറ്റ തട്ടിൽ ടപ് ടപ് ഓഫ് ആക്കാനും ഓൺ ആക്കാനും പറ്റുന്ന പോലെ ചെയ്യാൻ. കാരണം നമ്മുടെ കയ്യിൽ സോപ്പുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ എടുങ്ങാറാവില്ല. അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു കോർണറിൽ ഞാൻ ഇതേ ഇത് വന്നിട്ട് നമ്മള് ഇതേപോലെ ഒരു കൊല്ലം ഏകദേശം ആവൂലേ, അല്ല ഒരു കൊല്ലം, ഒരു 9 മാസമൊക്കെ ഒരു കൊല്ലമായിട്ടുണ്ടാവും. മുമ്പ് ഇക്സോറ എന്ന് പറഞ്ഞൊരു ആമസോണിലൊക്കെ അവൈലബിൾ ആയ അവരുടെ ഷോപ്പ് ഇവിടെ പാലക്കാടുണ്ട്. അവിടെ പോയിട്ട് ഇതുപോലെ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യണമെന്ന് അപ്പൊ തന്നെ ഏകദേശം ഐഡിയ ഉള്ളത് കൊണ്ട് പുതുക്കിയതിന് ശേഷം സാധനങ്ങളൊക്കെ പുറത്തൊക്കെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്ന് വാങ്ങിച്ച സംഭവമാണ് കേട്ടോ ഈ ഒരു നമ്മുടെ സ്പൂണൊക്കെ ഇട്ടേക്കാൻ പറ്റിയ ഈ ഒരു സംഭവം. പിന്നെ ഒന്നും പറയാനില്ല. ഇങ്ങനെ ഗോൾഡൻ സ്പൂൺസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇക്സോറ എന്ന് പറഞ്ഞ ആമസോണിന്റെ ഇതിൽ അവർ അവൈലബിൾ ആണ്. ഇതിപ്പോ പ്രൊമോഷനൊന്നും അല്ല കേട്ടാ. ഇത്രയും ദിവസം യൂസ് ചെയ്ത് ഒരു കളറും പോയിട്ടില്ല. സൂപ്പർ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ആണ് നിൽക്കുന്നുണ്ട്. സോ അതെനിക്ക് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചു തന്നിട്ട്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് അതുപോലെ നമ്മുടെ ജനലിലും നമ്മൾ ഇത് അതുപോലെ ഈ കൊടുക്കുന്ന ഈ ബാറില്ലേ, ഇതിന്റെ പേര് ജോർജിയൻ ബാർ എന്ന് പറയും. നമ്മുടെ ഇവിടുത്തെ മോഡലല്ല, എന്റെ വീടിന്റെ മുകളിൽ അപ്സ്റ്റെയറിലുള്ള ജനലിലൊക്കെ ഈ ജോർജിയൻ ബാർസ് ഇതുപോലെ ബാർസ് ഉള്ള ജനൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോ അപ്പൊ തന്നെ അതിനൊരു മാച്ചിങ് ആയ രീതിയിൽ തന്നെ നമ്മൾ ഇനി പുതിയത് ചെയ്യുമ്പോൾ ചെയ്യണം എന്നിട്ടാണ് നമ്മൾ യു പി വി സി ആണെങ്കിലും ഇത് ആണെങ്കിലും ഇങ്ങനെ കൊടുത്തത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുമ്പ് തൊട്ട് ഈ ഒരു ജോർജിയൻ ബാർസിലെ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ്.
അപ്പോ ഇവിടെ ഇങ്ങനെ ഒന്ന് പുറത്തുണ്ടോ, അറേഞ്ച് ചെയ്തിട്ടില്ല, ചെയ്യണം, ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമുള്ളേ. ഇനി പത്തത് ഇത് കാണുമ്പോ ഇതെന്താ നല്ല ഡ്രസ് കടയാണോ എന്ന് വിചാരിക്കണ്ട. ഇതെനിക്ക് എൻ്റെ ഒരു കിച്ചൺ മാത്രമല്ല എൻ്റെ ഒരു സ്റ്റുഡിയോ അങ്ങനെയും വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് നമ്മള് കുക്ക് ചെയ്യുന്നതും ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഫുഡ് പ്രൊഡക്ട്സിന്റെ ബ്രാൻഡുകളിലൊക്കെ ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ലൈറ്റിംഗോടെ നല്ല ക്വാളിറ്റിയോടെ ചെയ്യണം എന്ന് വെച്ചാൽ നല്ല ലൈറ്റ് വേണം. പിന്നെ റിംഗ് ലൈറ്റും പിടിച്ചിട്ട് എനിക്ക് നടക്കാനും പറ്റില്ല. ബാക്കിയും നാല് പേരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാനും ബേബിയും മാത്രമായിരിക്കും. അപ്പൊ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് റിംഗ് ലൈറ്റും ക്യാമറയും ഒക്കെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പൊ ഇതുപോലെയുള്ള ലൈറ്റ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ലൈറ്റോളം ഇവിടെ വരും കേട്ടോ, മുകളിൽ ഈ ട്രാക്കിൽ ഇങ്ങനെ വരും. അപ്പൊ എനിക്ക് എവിടത്തേക്ക് വേണമെങ്കിലും നീക്കി കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യുമ്പോൾ കാണിക്കാന്നുള്ള രീതിക്ക് അങ്ങനെ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പണി ഫുൾ ആയിട്ടില്ല കേട്ടോ, ഇപ്പുറത്തും കൂടെ ഒരു ട്രാക്കും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു മേലെ ഭാഗത്തൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഭാഗത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല വെളിച്ചം കിട്ടാനും വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെന്റെ കിച്ചൺ എന്തെങ്കിലും ഉപരി എൻ്റെ ഒരു സ്റ്റുഡിയോ ആണ് എന്ന് വേണം പറയാന്. ആ പിന്നെ ഇവിടെ വന്നിട്ട് ഇതിപ്പോ തൽക്കാലം ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഇപ്പോ ഒരു 3-4 കൊല്ലം മുമ്പ് വാങ്ങിച്ച ഹോം സെന്ററിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്റ്റാൻഡാണ് കേട്ടോ. നമുക്ക് കുട്ടികളെ പേടിച്ചിട്ട് മിക്ക സാധനങ്ങളും നമ്മുടെ ഇതിൽ മുമ്പ് ഉണ്ടായിരുന്നത് കുട്ടികളെ പേടിച്ചിട്ട് നമ്മൾ എടുത്തു വെക്കലാണ്. അവരങ്ങനെ വലിച്ചിട്ട് നടക്കും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെടിയോ എന്തെങ്കിലുമൊക്കെ വെക്കാം, ഭാവിയിൽ നമുക്ക് ആലോചിക്കാം. തൽക്കാലം നമ്മുടെ പൊട്ട മൊബൈൽ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡ് കൊടുത്തിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ദൂരത്തു നിന്ന് ഒരു ലോങ് വ്യൂ കാണിക്കും. ഇത് ഒരൊറ്റ പോർഷൻ ആക്കിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു പോർഷൻ ആക്കിയിട്ട് ഞാൻ പറഞ്ഞൊരു സംഭവമാണ്. ഇലക്ട്രിക്കൽ ഐറ്റംസ് മൊത്തം ഇവിടെ വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിക്കാം. ഞാൻ എങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കട്ടെ. അതായിരുന്നു എൻ്റെ ഒരു പ്ലാന്. പക്ഷെ നോക്കിയ സമയത്ത് നമുക്ക് ഇവിടെ കുറെ പരിമിതികളുണ്ട്. കാരണം ഓൾറെഡി കെട്ടിയ ഒരു സ്ഥലമായതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ച പോലെ നടക്കില്ല. കാരണം ഇവിടെ ഒരു തൂണൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങൾ വെക്കാനുള്ള അത്രയും ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ മിക്സ് ചെയ്ത് അതുപോലെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ. ഇത് വന്നിട്ട് കോഫി സ്റ്റേഷൻ നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തൽക്കാലം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു എന്ന് മാത്രം. കോഫി ബീൻസ് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് പൊടിക്കാം. പിന്നെ ഇതൊരു 3 ഷെൽഫായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ല നമ്മുടെ ഗോൾഡൻ വൈറ്റ് ആൻഡ് ഗോൾഡൻ തീമാണ് നമ്മൾ മാക്സിമം. അത് ഞാനൊരു ഇൻസ്റ്റഗ്രാമില് എന്താണ് ഇൻസ്പിറേഷൻ അങ്ങനെ ഹോം ഡെക്കോർ ഇൻസ്പിറേഷൻ അങ്ങനെ ഒരു പേജ് ഉണ്ട്. അതിൽ ഞാൻ അവരെ കിച്ചൺ കണ്ടായിരുന്നല്ലോ, നമ്മളങ്ങനെ മെൽറ്റായി പോകും. എന്ത് ഡ്രസ്സാണെന്ന് പറയുക, ഒരു ഫോറിനറാണ് കേട്ടോ. അപ്പൊ സൂപ്പറാണ്. അപ്പൊ അത് കണ്ടിട്ട് അങ്ങനെ നമ്മൾ ഗോൾഡനും വൈറ്റും വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാനേ. ഇനിയിപ്പോ അടുത്ത ഇപ്പോഴത്തെ ഇതുപോലെ നമ്മൾ എക്സോറയിൽ മുമ്പ് വാങ്ങിച്ച സംഭവങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ വെച്ചിരിക്കുകയാണ്. ഇത് വന്നിട്ട് ഹോം സെന്ററത്തെ ആണ് കേട്ടോ. ഇനി ഇത് വന്നിട്ട് എന്റെ ഖുറാൻ. എന്റെ കിച്ചണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുടെ കൂടെ ഖുറാനും കൂടെ വെച്ചതാണ്. ഒരു 10-20 കൊല്ലം പഴക്കമുള്ള നമ്മുടെ ഖുറാനാണ്. പിന്നെ നമ്മള് അപ്പുറത്തെ സൈഡ് ഇതുവരെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തെന്ന് പറയുമ്പോൾ സിങ്കിന്റെ താഴെ നമ്മള് നമുക്ക് ആവശ്യമുള്ള ഇതിനാവശ്യമുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനുള്ളിലുള്ള സംഭവങ്ങളൊന്നും നമ്മളിപ്പോ വെക്കാൻ തുടങ്ങിയില്ല, കാരണം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു വശം എന്ന് പറയുമ്പോ സ്വർണ്ണത്തിൽ ഉണ്ടാക്കിയ വേസ്റ്റ് ബാസ്കറ്റ് സ്വർണ്ണത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? കണ്ടോ, അതായത് ഗോൾഡൻ വൈറ്റ് ആ ഒരു തീം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഇത് വന്നിട്ട് ഹോം സെന്ററിൽ നിന്നും നമ്മള് വാങ്ങിച്ച ഒരു സംഭവമാണ്. ഇത് എന്റെ ഇവിടുക്കല്ല, കിച്ചണിലേക്കല്ല, ഇത് എന്റെ ബെഡ്റൂമിലേക്ക് വേണ്ടിട്ട് വാങ്ങിച്ച സംഭവമാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ എങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ഫോട്ടോ ആണ് ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. നമ്മുടെ പാന് കാര്യങ്ങളൊക്കെ ഇവിടെ ഹാങ് ചെയ്ത് ഇങ്ങനെ ഇടാനും വേണ്ടി ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് പാനൊക്കെ ഇങ്ങനെ എടുക്കുന്ന ഗാലറിയിൽ അങ്ങനെ കുറെ സംഭവങ്ങൾ കാണും. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് അതൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മളിപ്പോ അത് പെൻഡിങ് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആണെന്ന് പറഞ്ഞില്ലേ, ഇതിൽ വന്നിട്ട് ഈ ഒരു 6 ഡ്രോയേഴ്സ് ആണ് വരുന്നത്. ഇതിൽ ഇപ്പൊ നമ്മള് തൽക്കാലം എന്റെ ഹാളിൽ പരന്നു കിടന്ന എന്റെ പാത്രങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തൽക്കാലം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാത്തിലും പൊടിയാണ്, നല്ല കപ്പാസിറ്റി ഉള്ള ഡ്രോയേഴ്സ്, നല്ല ആഴമുണ്ട് കേട്ടോ. ഇതിൽ ഫുള്ളായിട്ട് കുക്കറുകൾ ഫുള്ളായിട്ട് ഒന്നിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പണിയുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാനൊക്കെ ഈസി ആയിരിക്കും. പിന്നെ ഇതിൽ വന്നിട്ട് നമ്മുടെ ക്രോക്കറി ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ വരില്ല, ഇതൊക്കെ മാറും കേട്ടോ.
പിന്നെ ഇതില് ഈ കുഞ്ഞു കുഞ്ഞു ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ ഇതില് അതിന്റെ ബാക്കിയുള്ള പാർട്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഫുൾ ആയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്പൂണുകൾ കുറെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കുട്ടികളെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാണ് അവിടെ കൊണ്ട് കളിയാന്നുള്ളത്. പിന്നെ നമ്മുടെ റൈസ് ബോക്സ്, പിന്നെ നമ്മുടെ കളർ കളർ പാത്രങ്ങൾ, ഇതൊക്കെ നമ്മുടെ പഴയ പാത്രങ്ങളാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ തന്നെ ഒന്ന് പേരും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാനിൽ ഭയങ്കര ഇഷ്ടമാണ്. ഐ തിങ്ക് കുഞ്ഞമ്മായി നമ്മുടെ വീടിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നതാണെന്ന് തോന്നുന്നു. ഇക്കാൻ്റെ അമ്മായി നല്ല രസമുള്ളൊരു പാത്രമാണ് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള പാനൊക്കെ ഒന്നിൽ, കുക്കറുകളൊന്നിൽ ഒക്കെ അങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് രാവിലെ നമ്മൾ കുട്ടികൾക്ക് ലഞ്ചൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പുറത്തെ ഈ ഒരു സെക്ഷൻ എന്ത്, ഇതോ ലൈറ്റ്, ആ ശ്വാസം മുട്ടറ. പിന്നെ ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിലെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോണ്ടറി ഏരിയ, തുണി അലക്കാനുള്ള ലോണ്ടറി ഏരിയയുടെ നമ്മുടെ ഓപ്പൺ ഷെൽഫും ഉണ്ട്. ഓപ്പൺ ഷെൽഫിന്റെ എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് സൈഡിൽ വേണമെങ്കിൽ ഫോട്ടോ കാണിക്കാം, അല്ലെങ്കിൽ അത് കാണിക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം. ആ ഫോട്ടോ കണ്ടിട്ട് അതുപോലെ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ഷെൽഫ് നമ്മളങ്ങനെ വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫോട്ടോ കാണിക്കാൻ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അതിനുള്ള പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ മുകളിലുണ്ട്. ഇനിയൊക്കെ അതൊക്കെ അറേഞ്ച് ചെയ്യണം. ഇവിടെ വൃത്തിയോടെ ഇരിക്കണം കേട്ടോ. എനിക്കത് കിച്ചൺ ക്ലീൻ ചെയ്ത് മതിയായപ്പോൾ ഞാനിതിവിടെ കാണിക്കാതിരിക്കണം. മൊത്തത്തിൽ അലങ്കോലത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാല്ലാ കാണിക്കാം. പിന്നെ ഈ ഒരു ഏരിയയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്വം ക്ലീനർ വെക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് അവിടെ തന്നെ അത് ഒതുങ്ങിയിരിക്കുമല്ലോ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു ഇതൊക്കെ എൻ്റെ കുട്ടികളുടെ മൂഡ് അനുസരിച്ചുണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലെ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഒന്നും എടുക്കാണ്ട് ഓരോന്ന് മുകളിൽ മുകളിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ വെക്കേണ്ടി വരുമോന്നല്ല, കാരണം അവർ പിടിച്ച് വലിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വെക്കേണ്ടി വരും. പിന്നെ പിന്നെ ഈ ഒരു ഏരിയ കളിയടാ, സർപ്രൈസ് ആണ്. ആ സർപ്രൈസ് ആണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് മൈൻഡിൽ കുറേ സ്വപ്നങ്ങൾ ഇങ്ങനെ കൂടുകൂട്ടി കൂടുകൂട്ടി വെക്കൂല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വെച്ചിരിക്കാണ്. അവരെ ഭയങ്കര സന്തോഷിപ്പിക്കാനും അത് കണ്ട് ഞാൻ സന്തോഷിക്കാനും. പിന്നെ അടുത്ത വീഡിയോ നമ്മള് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയ ബാക്കിയുള്ള ഹോം സെന്റർ, ഐക്കിയ, പിന്നെ എന്താണ് മറ്റേ ആമസോൺ വാങ്ങിച്ച എല്ലാ പ്രൊഡക്ട്സിന്റെയും അൺബോക്സിങ്ങും ഓർഗനൈസും ഒക്കെ ആയിരിക്കും. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കൊറേ ബോക്സസ്. ഇപ്പോഴും ഞാന് ഇതുപോലെ ഒരു മൂന്നാല് ബോക്സ് ഇതുപോലെ അല്ലേ, ഇതിനേക്കാൾ വലുതായിട്ട് കൊറേ ഐറ്റംസ് അങ്ങനെ ഉണ്ട്. പേടിയാണ്. അപ്പൊ എല്ലാരും അതിനു വേണ്ടി, അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും പറയാം, കിഡ്സിന് വേണ്ടിയിട്ടുള്ള ബേക്കറി സ്റ്റേഷൻ ആണ്. അതിന് കുറച്ചും കൂടെ പണികൾ പൂർത്തിയാവാനുണ്ട്. ഡോസ് ഒക്കെ ഒന്ന് പെയിന്റ് അടിച്ചൊക്കെ ഒന്ന് സെറ്റ് ആവണം. അതിനു വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മളിത് മൊത്തം ഒന്ന് സെറ്റാക്കി അതിന്റെ വീഡിയോസ് ഇടുമ്പോഴേക്കും ഈ ഒരു സെക്ഷനും കൂടെ ശരിയാവും. അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് കിച്ചണില് ബാക്കി പണികളും ഡോറ് കാര്യങ്ങളും ഒക്കെ അതും ഒന്ന് സെറ്റാവും എന്ന് വിചാരിക്കില്ല. പിന്നെന്താണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പിന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. കാരണം ഒന്ന് ലൈക്ക് ചെയ്യണം. അതായത് പിന്നാലെ പൊത്തിച്ചത്, പിന്നാലെ പൊത്തിച്ചത്, ക്യാമറയിൽ നോക്കട്ടെ. ആ ഇപ്പൊ ഫുള്ള് ബ്ലാക്ക് മെയിൽ ആണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലേ ക്യാമറയിൽ നോക്കട്ടെ ആരാ ചെയ്തു ചോദിക്കല്. എന്തായാലും കാര്യം പറ വാ വാ, നിന്റെ ടെസ്റ്റ് റിസൾട്ട് എന്തായിരുന്നു എല്ലാരും ചോദിച്ചു. അയ്യാനക്ക് ഒരു കുഴപ്പമില്ല, ഹി ഇസ് ഓൾ റൈറ്റ്ലടാ. ശരി പോയിക്കോ. സ്കൂളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടാ, അവൻ അവിടെ ഒളിഞ്ഞു നിൽക്കരുത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇൻഷാല്ലാ നല്ല വീഡിയോ ആയിട്ട് അടുത്തത് ഇനി വരും. നമ്മൾ ഒരുപാട് എന്താ പറയുക, പ്രതീക്ഷിച്ച് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. വീഡിയോക്ക് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെന്താണ് വേറെ എന്തൊക്കെയോ പറയണമെന്നുണ്ടോ ഒന്നും ഓർമ്മയില്ല. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഒപ്പം മറ്റൊരു വീഡിയോയിൽ കാണാൻ. ഇൻഷാല്ലാ പോയി ഭേട്ടിക്ക്. അസ്സലാമു അലൈക്കും. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ വീട് പണിയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു പെയിന്റ് എന്ന് പറയുമ്പോൾ PU പെയിന്റ് ആണ്, കാറിലൊക്കെ അടിക്കുന്ന പെയിന്റ് ആണ്. ഇത് വന്നിട്ട് വൈറ്റിൽ തന്നെ പല കളർ വൈറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ വിചാരിക്കും വൈറ്റ് എല്ലാം ഒന്നാണ് എന്നുള്ളത്, അല്ല. ആക്ച്വലി ഓഫ് വൈറ്റും ഉണ്ട്, വൈറ്റിലും കുറേ കളറുണ്ട്. ഞാൻ ഈ ഒരു കളർ ആക്കിയെടുത്തത് എങ്ങനെയെന്ന് വെച്ചാൽ പ്യുർ വൈറ്റ് ബേസ് വൈറ്റ് എന്ന് പറയും കാറിൻ്റെ PU പെയിൻറ്റിൻ്റെ, അതിൽ വന്നിട്ട് രണ്ട് ഡ്രോപ്സ് യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് വന്നൊരു വൈറ്റ് കളറാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെന്തിനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ, ഞാൻ ഒരുപാട് പ്രാവശ്യം പെയിൻറ്റിൻ്റെ ആ ഒരു കളർത്തി മിക്സാക്കി ഭംഗി ഉണ്ടാവും ഇല്ലേ എന്ന് പേടിച്ച് പേടിച്ച് ചെയ്തൊരു കളറാണ് കേട്ടോ.
അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളും ഇതുപോലെ പിയു പെയിന്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതുപോലെ അവരോട് മിക്സ് ചെയ്ത് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. പിന്നെ എന്തായാലും മിക്കവാറും കുറച്ചെങ്കിലും ആൾക്കാർ ദൂരത്താണ് അങ്ങനെയൊക്കെ മെസ്സേജ് കമൻറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ ഒരുപാട് പൈസ കോടിക്കണക്കിൽ സ്വത്തുണ്ടാക്കി വെച്ചിട്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ കാത്തിരുന്ന് കൊല്ലങ്ങളായിട്ട് നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് രാവും പകലും അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഉറക്കല്ലാതെ ഒരുപാട് കണ്ണീരും കഷ്ടപ്പാടും വിഷമങ്ങളുടെയും ഒക്കെ കാണുന്ന റിസൾട്ടുകളാണ് എൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിലേക്കുള്ള എൻ്റെ ആ ഒരു കിച്ചണിലേക്കുള്ള ഈ യാത്ര എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും കരുതരുത്. എല്ലാവർക്കും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് ഹറാമായ കാര്യമൊന്നുമല്ല. നമ്മൾ നന്നായിട്ട് ആഗ്രഹിക്കുകയെങ്കിലേ നമ്മൾ വിചാരിച്ചതിനെ കുറച്ചെങ്കിലും കിട്ടുള്ളൂ എന്നല്ലേ പറയുക. അപ്പോൾ നിങ്ങളും ആഗ്രഹിക്കുക, നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യുക, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങളെ തേടി എത്തും. ഞാനിതേ ഇപ്പോൾ ഈ ഒരു സന്തോഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന പോലെ നിങ്ങളും ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിക്കട്ടെ. അപ്പോൾ ബൈ ബൈ, സി യു, അസ്സലാമു അലൈക്കും.